യും ചെയ്തു. 90s അത് ആരംഭിച്ചു. 1949 December 28 രാത്രിയാണ് ബാബറി മസ്ജിദിലെ രാമവിഗ്രഹം ആദ്യമായി പൊട്ടിമുളച്ചത്. നെഹ്റുവിനോട് അന്നത്തെ യു പി മുഖ്യമന്ത്രി ചോദിച്ചു, പണ്ഡിറ്റ് ജി ഒരു വിഗ്രഹം വന്നിരിക്കുന്നു, എന്തു ചെയ്യണം? നെഹ്റു പറഞ്ഞു, അതെടുത്ത് സരയുവിൽ ഒഴുക്കണം. അത് അദ്ദേഹം പറയുന്നുണ്ട്, അത് ചെയ്തില്ലെങ്കിൽ ഭാവിയിലെ വൻ വിപത്ത് അവിടെ നിന്നായിരിക്കും. നെഹ്റു 49 പറഞ്ഞതാണ്. അച്യുത് പടുവർദ്ധൻ അയോധ്യയിലെ സീറ്റ് രാജിവെച്ച് സോഷ്യലിസ്റ്റായി മത്സരിക്കുന്ന കാലമാണ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് കരുതിയതുകൊണ്ട് ജി ബി പന്ത് തൽക്കാലം നെഹ്റു പറഞ്ഞത് കേട്ടില്ല. അദ്ദേഹം ആ വിഗ്രഹം പുഴയിലൊഴുക്കിയില്ല. അദ്ദേഹം ബാബറി മസ്ജിദ് അടച്ചുപൂട്ടി. ഒരു തർക്കം തുടങ്ങുന്നു. 1992 ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നു. വേണമെങ്കിൽ ഓർക്കാവുന്ന കാര്യം, 92 December 6 രാവിലെ അന്നത്തെ പ്രധാനമന്ത്രിയോട് ചോദിച്ചു, എന്ത് സംഭവിക്കും ഉച്ചയ്ക്ക്? അദ്ദേഹം പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല. ഉച്ചയായപ്പോൾ ബാബറി മസ്ജിദ് ഉണ്ടായില്ല, ഒന്നും സംഭവിക്കില്ല എന്നാ പറഞ്ഞു. പക്ഷെ ഉണ്ടായില്ല. നെഹ്റു അന്ന് പറഞ്ഞു, ഇന്നെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിലെ വൻ വിപത്തിലേക്കായിരിക്കും വഴിവെക്കുക. രണ്ട് പ്രധാനമന്ത്രിമാരാണ്. നരസിംഹറാവുവിനെ കുറിച്ച് കണിയാവരൻ രാമേന്ദ്രൻ പറഞ്ഞ ഒരു ഫലിത എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് 13 ഭാഷ അറിയാമെന്നായിരുന്നു. അപ്പൊ കണിയാവരൻ പറഞ്ഞത്, അതുകൊണ്ട് ഉണ്ടായ ആകെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ 13 ഭാഷയിൽ അദ്ദേഹം മണ്ടത്തരം പറഞ്ഞു എന്നാണ്. നമ്മളൊക്കെ ഒരു ഭാഷ കൊണ്ട് തൃപ്തരാകും, അദ്ദേഹം ഇത്രയും ഭാഷ പറഞ്ഞു. ഞാനിപ്പോൾ നമ്മളെ ചോദിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഭാഷയിൽ പറയായിരുന്നില്ലേ പൊളിക്കരുതെന്ന്? ഇത്രയും ഭാഷ അറിയായിരുന്നല്ലോ, ഏതെങ്കിലും ഒരു ഭാഷയിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പൊളിക്കല്ലേ പൊളിക്കല്ലേ എന്ന്. പറഞ്ഞില്ല. മൗനം. ഈ മൗനം പണ്ടു കൊണ്ട് കേട്ടോ, മഹാഭാരതത്തിൽ ഭീഷ്മര് മൗനിയായിട്ടിരിക്കുന്നു, ഉത്തരം പറഞ്ഞില്ല, പറയേണ്ട ഉത്തരം പറഞ്ഞില്ല. ഒരു യുദ്ധമായി.